മുസ്ലിം ലീഗ് പറയുന്നത് വോട്ടിങ്ങിനെ കാര്യമായി ബാധിച്ചിട്ടില്ല സമസ്ത ഫാക്ടർ ഇലക്ഷനിൽ കാരണമായിട്ടില്ല ഒരുപക്ഷേ പൊന്നാനിയിൽ അല്പം വോട്ട് കുറഞ്ഞാലും ജയം ഉറപ്പാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ നിലയിൽ രണ്ടായി തിരിഞ്ഞിട്ട് പോലും താങ്കൾക്കത് ഗുണകരമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കില്ല എന്ന് ലീഗിന് ഉറപ്പുണ്ട് ശരിയല്ല കേൾക്കാം ആ ഞാൻ പറയുക ഞാൻ പറയാം നികേഷ് ആക്കിയാം ഈ ഒന്നാമത് പറ ഞാൻ അതിനെക്കുറിച്ച് മറുപടി ഗഫൂർ പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടർ ഗഫൂർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒന്ന് ചിരി വന്നതാണ് എന്തായാലും കാണാൻ പോണപ്പോൾ ഓരോ ചോദിച്ചറിയേണ്ട കാര്യമില്ലല്ലോ നാലാം തീയതി നമുക്ക് കാണാൻ പോവുകയാണ് എന്തിനാണ് പലരും ഉറക്കം കെടുത്താൻ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു ഒരു വൈകാരികമായി ഞാൻ എടുത്തിട്ടില്ല എനിക്ക് ചെയ്യാവേണ്ട കാര്യം കാലം എന്നോട് ആവശ്യപ്പെട്ട ഒരു ദൗത്യം അവിടെ നിർവഹിച്ചു എന്നതിൻ്റെ അപ്പുറം ഒന്നുമില്ല പക്ഷേ നമുക്കറിയാം മലബാറില് സമസ്തയുടെ സ്വാധീനവും സമസ്തയുടെ ലീഗിനോടും യു ഡി എഫിനോടുമുള്ള എതിർപ്പ് വോട്ടായി വന്നു എന്നത് ശരിയാണ് അത് അവിതർക്കിതമാണ് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല നിക്കേഷ് അതുകൊണ്ടല്ലേ പരസ്യമായ പിന്തുണ വെൽഫെയർ പാർട്ടിയുടെ സ്വീകരിച്ചു പരസ്യമായ പിന്തുണ എസ് ഡി പി ഐയുടെ സ്വീകരിച്ചു എന്തിനു വേണ്ടിയായിരുന്നു അത് ഇവരെല്ലാ സീറ്റുകളും കൈവശം വെച്ചിരിക്കുന്നവരായിരുന്നല്ലോ എന്തിനു വേണ്ടിയാണ് പിന്നെ ഈ ഒരു പിന്തുണ സ്വീകരിച്ചത് സംസ്ഥയുടെ വോട്ടിനെ മറികടക്കാൻ കഴിയും അല്ലെങ്കിൽ മറികടക്കണം എന്ന് കണക്കാക്കിയല്ലേ ഉണ്ടായിരുന്നത് ഇപ്പോൾ പൊന്നാനിയിൽ ഇരുപത്തിരണ്ടായിരം വോട്ട് സമ എസ് ഡി പി ഐ കഴിഞ്ഞ തവണ മേടിച്ചിരുന്നു നേരെ കഴിഞ്ഞ തവണ പതിനെട്ടായിരം വോട്ട് അതായത് തൊമ്പത് തവണ ഇരുപത്തിരണ്ടായിരം വോട്ട് മേടിച്ചിരുന്നു ആ ഇരുപത്തി രണ്ടായിരം വോട്ട് കഴിഞ്ഞ തവണ ഒരു വേൽ വേലിയേറ്റവും കുത്തൊഴുക്കിൽ കുറെ പോയി അവർ പറയുന്ന ഇരുപത്താറായിരം മുതൽ മുപ്പതിനായിരം വോട്ടുണ്ട് എന്നാണ് എസ് ടി പേ പറയുന്നത് പരസ്യമായ പിന്തുണ വാങ്ങിയല്ലേ ആ വോട്ട് എന്തിനു വേണ്ടിയായിരുന്നു രണ്ട് ലക്ഷത്തോളം വോട്ടിൻ്റെ ലക്ഷത്തിക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ളപ്പോൾ ഈ ഒരു ചീത്തപ്പേര് അവരേറ്റുവാങ്ങിയത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ എന്തിനു വേണ്ടിയായിരുന്നു അവർ ഏറ്റുവാങ്ങിയിരുന്നത് ആർ എസ് എസിനെയും ബി ജെ പിയേയും വിമർശിച്ചിട്ടേ ഇല്ല അവരവിടെ ചിരി ചെറിയ ഒരു ധാരണ പോലും ഉണ്ടാക്കിയതായാണ് പിന്നീട് കാണാൻ കഴിഞ്ഞതും കേൾക്കാൻ കഴിഞ്ഞതും എന്തിനു വേണ്ടിയായിരുന്നു അതൊക്കെ സമസ്തയുടെ എതിർപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് പരിഹരിക്കണം എന്ന് കണക്കാക്കി ഉണ്ടാക്കിയ ഡീലിങ്സ് ആയിരുന്നില്ലേ അത് പക്ഷേ കൃത്യമായ വിലയിരുത്തലുണ്ട് അതായത് മുസ്ലിം ലീഗ് ഒരു കേഡർ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം പ്രവർത്തകരിലും ലീഗ് അനുഭാവം അതായത് ഭൂരിപക്ഷം സമസ്ത പ്രവർത്തകരിലും ലീഗ് അനുഭവമുണ്ട് ലീഗ് കേഡർ പാർട്ടി ആയതുകൊണ്ട് തന്നെ ആ വോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ചാടി കെ എസ് എം സെയിലേക്കോ അല്ലെങ്കിൽ മലപ്പുറത്തെ വസീഫിനോ ഒക്കെ പോകുന്നത് തടയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ ആ തടയൽ എസ് ടി പിയുടെ വോട്ട് കൊണ്ട് തടയണോ എന്നാണ് എൻ്റെ ചോദ്യം ആ തടയൽ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് കൊണ്ട് തടയണോ എന്നതാണ് ചോദ്യം അവിടെയാണ് സംസ്ഥയുടെ മക്കൾ അല്ലെങ്കിൽ സംസ്ഥയുടെ അനുഭാവികൾ കൂടുതൽ വൈകാരികമായി അതിനെടുക്കുക ഒരു പറയുന്നു സംസ്ഥ ഞങ്ങളുടേതാണ് സം ഞങ്ങൾ സംസ്ഥയാണ് അല്ലെങ്കിൽ ലീഗ് സംസ്ഥയുടേതാണ് സംസ്ഥ ലീഗിൻ്റേതാണെന്നൊക്കെ പറയുന്നു എന്തിന് ഈ ഒരു സമീപനമെടുക്കുന്നു ആ സമീപനം എടുത്തപ്പോൾ സമസ്തയുടെ അനുഭാവികൾ കൂടുതൽ വൈകാരികമായി അതിനെടുത്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഞങ്ങളെ പ്രതിരോധിക്കാൻ എസ് ഡി പി ഐയേയും വെൽഫെയർ പാർട്ടിയെയും സ്വീകരിച്ചു നിങ്ങൾ അവരോട് ചോദിക്കേണ്ട ചോദ്യമാണത് ഈ കാലഘട്ടത്തിൽ അനുയോജ്യമായോ ആ തീരുമാനം എന്ന് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണത് ഞാൻ അതിലേക്ക് കൂടുതൽ ആഴത്തിൽ കിടക്കുന്നില്ല കാരണം ഇതൊക്കെ പറയുമ്പോഴും വളരെ റെസ്പോൺസിബിളായി പ്രതികരിക്കണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക നിലവാരമുണ്ട് കേരളത്തിൻ്റെ ഒരു സാമൂഹിക രാഷ്ട്ര സാമുദായിക നിലപാടുകളുമൊക്കെ ഉണ്ട് ഈ സാഹചര്യത്തിൽ കുറച്ച് ഹാർമോണി ആയിട്ടുള്ള ഒരു ഒരു നീക്കുപോക്കുകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുള്ളത് കൊണ്ട് ഞാനൊരു പരസ്യമായി കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ശരിയായിരുന്നോ എന്ന് അവരോടാണ് ചോദിക്കേണ്ടത് സമസ്തയുടെ മുകളിൽ കുതിര കയറാൻ നോക്കുകയല്ല വേണ്ടത് ഇവർക്ക് നന്നായി അറിയാം കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ എട്ട് സീറ്റുകളിൽ നിർണായകമാണ് സമസ്തയുടെ പിന്തുണ എന്നുള്ളത് നിർണായകമാണ് അതിനെ മറികടക്കാൻ വേണ്ടി മാത്രമാണ് നേരത്തെ പറഞ്ഞ നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുള്ളത് അത് കോൺഗ്രസ്സിനോട് ചോദിക്കണം ലീഗിനോട് ചോദിക്കണം ശരിയായിരുന്നോ ആ നിലപാട് എന്ന് പിന്നെ സമസ്തയോട് കൂട്ടുകൂടുന്ന സി പി എമ്മിനെ ഉപദേശിച്ചു നേരത്തെ ഡോക്ടർ ഗഫൂർ ഒക്കെ സൂചിപ്പിച്ചപ്പോൾ ഞാൻ ഒരു ചെറിയ സവിനയം ഒരു ചെറിയ തിരുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതൊരു രാഷ്ട്രീയ ലിങ്കല്ല ഇത് രാഷ്ട്രീയ അലയൻസ് അല്ല ഇത് തികച്ചും ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഓരോ ഓരോ വിഷയാധിഷ്ഠിതമായ സമീപനങ്ങൾ മാത്രമാണ് ആ ഇഷ്യൂ ബേസ്ഡ് ആയ സമീപനങ്ങളെ ദീർഘകാല രാഷ്ട്രീയ ബന്ധങ്ങളായൊന്നും ആരും നോക്കിക്കാണേണ്ട തിരുത്താനും അവർ മുഖം പറയുന്നു ഇന്ത്യ മുന്നണിയിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടെടുത്തത് ഇതാണ് അദ്ദേഹത്തിൻ്റെ കൃത്യമായ വാചകങ്ങൾ ഇന്ത്യ മുന്നണി ലക്ഷ്യത്തിൽ ശക്തമായി നിലകൊള്ളുന്നത് എൽ ഡി എഫാണ് കമ്മ്യൂണിസമാണ് മാത്രമല്ല കമ്മ്യൂണിസം ഒരിക്കലും ഫാസിസത്തോട് സന്ധിയാകില്ല എന്നതാണ് ഉമർ ഫൈസി മുഖം അത് കൃത്യമായ ഒരു ആഹ്വാനമായി തന്നെയാണ് കാണുന്നത് പക്ഷേ ഉടൻ തന്നെ ജിഫ്രി തങ്ങൾ വരികയാണ് ആരെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാർത്തിനകത്ത് നിലപാട് വ്യക്തമാക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് സമസ്തയുടെ തന്നെ നോക്കൂ ഇങ്ങനെയൊക്കെ ആ സംഘടനയുടെ ഭാഗത്തുനിന്ന് തന്നെ നിരാകരണം ഉണ്ടായാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ സമസ്ത ിലെ ഒരു വിഭാഗമെങ്കിലും ഇടതുപക്ഷത്തോടൊപ്പമാണെന്ന് കരുതുക പരമ്പരാഗതമായ മുസ്ലിം ലീഗിനോടൊപ്പമാണ് സംസ്ഥ നമുക്ക് അറിയുകയും ചെയ്യാം മുസ്ലിം ലീഗിനോടൊപ്പമാണ് ഇവരെപ്പോഴും വേദികൾ പങ്കെടുക്കാറുള്ളത് അപ്പോൾ പിന്നെ നിങ്ങളെപ്പോലുള്ള സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് സംസ്ഥയുടെ കുറച്ചെങ്കിലും വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ പോലെയുള്ള മാധ്യമരംഗത്തെ കുലപതികളായിട്ടുള്ള ആളുകളുടെ ഒരു നെഗറ്റീവിൻ്റെ പ്രശ്നം അവിടെ ഉണ്ട് ഈ ഡിഫ്രിത്തങ്ങളുടെ വാദത്തെ വേറെ രീതിക്കൊന്ന് കാണൂ ആർക്കും സമസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് കൂറോ ഭക്തിയോ പുലർത്താൻ സമസ്ത തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ലീഗിനോടും ആ നിലപാടില്ല എന്ന് നമുക്ക് വയ്ക്കാനെ ചൂടേ ഇവിടെ പറയുന്ന കാലങ്ങളായി എങ്ങനെയാണ് ലീഗിൻ്റെ കൂടെയാണ് നിന്ന് വരുന്നത് എന്ന് പറയുകയാണെങ്കിൽ എങ്കിൽ ജഫ്ലി തങ്ങൾ പറയുന്നു ഞങ്ങൾ ആരുടെയും കൂടെ കൂടാൻ തീരുമാനിച്ചിട്ടില്ല എന്നത് ലീഗിനുള്ള തിരുത്താവാം ഉമർ ഫൈസി വല്ലാതെ അതിന് കൂടി പോകേണ്ട എന്ന് പറഞ്ഞാൽ അവർക്കുള്ള തിരുത്താമല്ലോ പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ് സമസ്തയുടെ മക്കൾ സ്വതന്ത്രരാണ് സമസ്തയുടെ അണികൾ സ്വതന്ത്ര നിലപാടെടുക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യാം സി പി എമ്മിന് വേണമെങ്കിൽ ചെയ്യാം ലീഗിന് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ജിഫ്രി തങ്ങൾ പറയുമായിരുന്നോ സമസ്ത കാലാകാലങ്ങളായി ലീഗ് അനുകൂലമായ നിലപാടെടുത്തു വരികയാണ് ആ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല ആ നിലപാട് തന്നെ വീണ്ടും ആവർത്തിക്കണമെന്ന് പറയാമായിരുന്നു അതിന് പകരം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് നിലപാട് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നതു തന്നെയാണ് ആ പ്രസ്താവനയുടെ ഉദ്ദേശം അതുകൊണ്ട് സംഗതി വ്യക്തമാണ് നമ്മൾ മൂടി വെച്ചിട്ട് കാര്യമില്ലല്ലോ സമസ്തയുടെ ഗണ്യമായ വോട്ട് ഇടതുപക്ഷത്തിന് ഇത്തവണ കിട്ടിയിട്ടുണ്ട് ശേഷം അത് പല ഭാഗത്തും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല അത് യാതൊരുവിധ കച്ചവടത്തിൻ്റെയും ഭാഗമല്ല ഒരു ഡീലിങ്സിൻ്റെയും ഭാഗമല്ല നിലവിലെ രാഷ്ട്രീയ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ടാണ് അവരുടെ പ്രകടന പത്രികയിലാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുകയോ സ്വാധീനമുള്ളൊരു ഗവൺമെൻറ് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പൗരത്വ നിയമം എടുത്തു കളയും കരു നിയമങ്ങൾ എടുത്തു കളയും എന്ന് പറയാൻ അവർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് മറ്റുള്ളവർ മൂടി വയ്ക്കുകയാണെങ്കിൽ എഴുതാൻ അതിൽ സ്ഥലമുണ്ടായില്ല പറയാൻ വറുതുപോയി ഞാനിപ്പോൾ ആലോചിച്ച് പറയേണ്ട കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് അഴുകുഴമ്പൻ സമീപനം ഒരു രാഷ്ട്രീയക്കാര് പ്രതീക്ഷിക്കുന്നുണ്ടോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സമസ്തയ്ക്ക് സംസ്ഥയ്ക്ക് അനുകൂലമായൊരു നിലപാടെടുക്കുന്ന പ്രശ്നമില്ല മർദ്ദിത ജനവിഭാഗം എവിടെയുണ്ടോ അവരോട് ചേർന്ന് നിൽക്കുക എന്ന ഒരു സമീപനത്തിൻ്റെ ആനുകൂല്യം മാത്രമാണ് ഇപ്പോൾ സംസ്ഥയ്ക്കും മുസ്ലിം സമൂഹത്തിനും ന്യൂനപക്ഷത്തിനും ഇടതുപക്ഷത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് സ്ഥിരമായൊരു സംഗതിയല്ല മറിച്ച് ഹിന്ദു വിഭാഗത്തിൽ തന്നെ ഏതെങ്കിലും ഒരു വിഭാഗം മർദ്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ മർദ്ദിതരാവുന്നുണ്ടെങ്കിൽ മർദ്ദകർക്കെതിരെ ചൂഷകർക്ക് ചൂഷിത വിഭാഗത്തിന്റെ കൂടെ എന്ന സമീപനമാണ് ഇവിടെയും സ്വീകരിച്ചിട്ടുള്ളത് അവിടെയും അങ്ങനെ തന്നെ സ്വീകരിക്കും അത്രമാത്രം അതിനെ കണക്കാക്കിയാൽ മതി പൊതുവേ ഒരു വിപ്ലവ സ്വഭാവം കൊണ്ട് ആ നിലപാട് സ്വീകരിച്ചതാവും എന്ന് മാത്രം കണക്കാക്കിയാൽ പോരെ പറയുകയാണ് ഗണ്യമായ വോട്ട് एम वि कुमार